റാന്നി സീറ്റിൽ കുടുംബാധിപത്യം എന്ന വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ റിങ്കു ചെറിയാൻ. 25 വർഷമായി പൊതുപ്രവർത്തനം നടത്തി വന്നതിന്റെ അംഗീകാരമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വം. സി പി എമ്മിന്റെ പൊള്ളയായ വികസനവാദങ്ങൾക്കുള്ള തിരിച്ചടിയാകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. പിതാവ് മുൻ എം എൽ എ എം സി ചെറിയാൻ, മാതാവ് പോയ തവണ രാജു എബ്രഹാമിനോട് തോറ്റ മറിയാമ ചെറിയാൻ, റിങ്കു ചെറിയാന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് കുടുംബാധിപത്യമെന്ന ആരോപണം ഉന്നയിക്കുന്നത്. അത്തരക്കാർക്ക് മറുപടിയുണ്ട്. പിതാവ് എം എൽ എ ആയിരുന്നു. പിതാവ് മാറിയ സമയത്ത് എനിക്ക് സീറ്റ് കിട്ടി. ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ അത് കുടുംബത്തിന്റെ കെയറോഫിലാന്ന് പറയാം. ഞാൻ 25 വർഷമായിട്ട് പൊതുജന സേവനം നടത്തുന്നു. ഞാനൊരു കെ പി സെക്രട്ടറി ആണ്. അത് പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും എന്നെക്കാളിലും മുതിർന്ന ആൾക്കാർ ആരും ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും എന്നെ പാർട്ടി പരിഗണിച്ചത്. 25 വർഷം തുടർച്ചയായി സി പി എം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല. ശബരിമല ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന ആവശ്യം പോലും ജനപ്രതിനിധിക്ക് ഉയർത്താനായിട്ടില്ല. കുടിവെള്ളക്ഷാമം കൊണ്ട് ജനം നട്ടം തിരിയുകയാണ്. വികസനം കൊതിക്കുന്ന ജനതയുടെ പിന്തുണ ഇക്കുറി കിട്ടും. കേരള കോൺഗ്രസ് എം വിഭാഗം പ്രതിനിധിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് എത്ര വോട്ട് കിട്ടുമെന്ന് കണ്ടറിയാം. ഇപ്പോഴത്തെ ജോസ് വിഭാഗത്തിലെ എല്ലാവരും തന്നെ ഈ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വില ചിന്തിക്കേണ്ട നോക്കേണ്ട കാര്യമാണ്. സി പി എമ്മിന് സീറ്റ് കിട്ടാത്തതിൻ്റെ അമർഷം സി പി എംകാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. കോൺഗ്രസും മുന്നണി എന്ന നിലയിൽ യു ഡി എഫും ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. റാന്നി ഇക്കുറി തിരികെ പിടിക്കുമെന്നും റിങ്കു ചെറിയാൻ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.